ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോടെ വന്നിരിക്കുന്നത് നമ്മുടെ ബീസ്റ്റ് എന്ന സിനിമയുടെ ഒരു ഫസ്റ്റ് ഒരു ഫൈറ്റ് സീൻ ഉണ്ടാവും. തളപതിൻ്റെ എൻട്രിയുടെ ഫൈറ്റ് സീൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻഫോർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ തുപ്പാക്കി 2-നെ കുറിച്ചുള്ള ഇൻഫോർമേഷനും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം എല്ലാ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് തുപ്പാക്കി 2-ൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ ആ അപ്ഡേറ്റും കൂടി നമുക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത് രണ്ട് അപ്ഡേറ്റാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് തളപതിയുടെ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ തന്നെ ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക. നമുക്ക് നല്ല വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ അറിയിക്കാൻ നിൽക്കുന്നത് ബീസ്റ്റ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ബീസ്റ്റ് എന്ന സിനിമയ്ക്ക് ഒരു ഇൻട്രോ ഫൈറ്റ് സീൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. തളപതിൻ്റെ ഒരു ഇൻട്രോ, അത് എല്ലാ സിനിമയിലും വേറെ ലെവൽ ഇൻട്രോ ഒക്കെ നമ്മൾ തളപതിൻ്റെ സിനിമയിൽ കൊടുക്കുക. അതും ഫാൻസുകാർക്ക് വേണ്ടി മാത്രമാണ്, അതൊരു ഫാൻ ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് ആ ഇൻട്രോ വയ്ക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഇൻട്രോ സീന് എങ്ങനെയാക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തളപതിൻ്റെ എല്ലാ സിനിമകളും വെച്ച് നോക്കുമ്പോൾ ഇതൊരു വ്യത്യസ്തമായൊരു ഫൈറ്റ് സീനായിരിക്കും, ഒരു ക്ലീഷായിട്ട് തോന്നില്ല എന്നാണ് അൻപർ മാസ്റ്റർ ഈ ഇടയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിലൂടെ പുതിയ ഇൻ്റർവ്യൂവിലൂടെ പറഞ്ഞത്. കാരണം ഇതുവരെ ഉണ്ടായ തളപതിൻ്റെ ഫൈറ്റ് സീൻസൊക്കെ ഒരു നമുക്കെല്ലാവർക്കും ഓരോ രീതിയിൽ ഒരു ഫൈറ്റ് സീനെ കുറേ രീതിയിൽ ഫൈറ്റ് സീൻ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്ലീഷായിട്ട് തോന്നില്ല ഇൻട്രോ ഫൈറ്റ് സീന്, ഒന്ന് വേറെ ലെവലായിരിക്കും. തളപതിൻ്റെ ഒന്നും കൂടി എനർജി ആയിട്ട് തോന്നുന്നു, പവർ പാക്കായിട്ട് നമുക്ക് തളപതിനെ കാണാൻ പറ്റും. ഇൻട്രോ ഫൈറ്റ് സീൻ ഒരു വേറെ ലെവലായിരിക്കും ഇൻട്രോ സീനൊന്നും അൻപർ മാസ്റ്റർ വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാവുന്ന ബീസ്റ്റ് സിനിമയ്ക്ക് കൂടുതൽ വിശേഷങ്ങളും വേണ്ടി കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ ഒരു സൂപ്പർ ഇൻ്റർനാഷണൽ ഫൈറ്റ് ഫിലിമായിരിക്കും നമ്മുടെ ബീസ്റ്റ് സിനിമ, ഒരു തമിഴ്നാട് ജെയിംസ് ബോണ്ട് ലെവൽ സിനിമയായിരിക്കുമെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നത് തുപ്പാക്കി 2 നമുക്ക് വരാൻ വേണ്ടി നമുക്ക് എല്ലാവരും കാത്തിരിക്കും. ഏറ്റവും കൂടുതൽ ഫാൻസ് കാത്തിരിക്കുന്നത് തളപതി തുപ്പാക്കി 2 എന്ന സിനിമയുടെ മൂവിക്കായിരിക്കും. കാരണം അത്രയും വലിയൊരു ഹിറ്റ്, തളപതിൻ്റെ കരിയർ തന്നെ നമ്പർ 1 ഹിറ്റ് എന്ന് വരെ പറയാനുള്ള ഒരു സിനിമ അത് തുപ്പാക്കി തന്നെയെന്ന് പറയാം. കളക്ഷൻ പൈസ അല്ല, കളക്ഷൻ പൈസ നോക്കുകയാണെങ്കിൽ അത് ബിഗിൽ മാസ്റ്റർ തന്നെ പറയാം. കളക്ഷൻ വൈസ് അല്ല, ഒരു സ്റ്റോറി വൈസും ആ കഥ വൈസൊക്കെ നോക്കുമ്പോൾ നമ്പർ 1 തുപ്പാക്കി തന്നെയാണ്. അതുപോലൊരു സിനിമ തളപതിക്ക് ഈ കാലത്ത് വന്നിട്ടില്ല. അതൊരു ക്ലാസ് പടമാണ്, മാസ് പടമല്ല, അതൊരു വേറെ ലെവൽ ക്ലാസ് ഫിലിമാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ തുപ്പാക്കി എന്ന മൂവി തന്നെയാണ്, എ ആർ മുരുകദാസ് സംവിധാനം ചെയ്യുന്ന. അപ്പോൾ തുപ്പാക്കി 2 വരുമെന്ന് എ ആർ മുരുകദാസ് പണ്ട് തന്നെ അറിയിച്ചിരുന്നു, ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ അറിയിച്ചിരുന്നു തുപ്പാക്കി 2 വരുമെന്ന്. എന്നാൽ ഇപ്പോൾ തളപതിൻ്റെയും എ ആർ മുരുകദാസിനും ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. കാരണം ട്വിറ്ററിൽ തളപതിനെ അൺഫോളോ ചെയ്തിരിക്കുകയാണ് എ ആർ മുരുകദാസ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ട്വിറ്ററിൽ എ ആർ മുരുകദാസ് തളപതിനെ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തളപതി 65 ശരിക്കും എ ആർ മുരുകദാസാണ് സംവിധാനം ചെയ്യേണ്ടത്. എന്നാൽ സൺ പിക്ചേഴ്സും എ ആർ മുരുകദാസും തമ്മിലുള്ള ബഡ്ജറ്റ് ഇഷ്യൂ കാരണം അത് ഡ്രോപ്പ് ആകേണ്ടി വന്നു. പിന്നെയാണ് നെൽസൺ ദിലീകുമാർ വന്ന് തളപതി 65 ഏറ്റെടുക്കുന്നത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ തുപ്പാക്കി 2 വിജയ് നായകനല്ല എന്നാണ് ഇപ്പോൾ ഒന്ന് ഇൻഫോർമേഷൻ കിട്ടുന്നത്. കാരണം വിജയ് നായകനല്ലാതെ കമലഹാസനെ വെച്ചുള്ള സിനിമയാണ് തുപ്പാക്കി 2 എന്ന് ഇപ്പോൾ ന്യൂസുകളിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ശരിയെന്ന് അറിയില്ല. അപ്പോൾ തുപ്പാക്കി 2-ന് പകരം, കാരണം എ ആർ മുരുകദാസിൻ്റെ കഥയാണ് തുപ്പാക്കി 2, എല്ലാ അവകാശം എ ആർ മുരുകദാസിന് തന്നെയാണ്. സിനിമയുടെ അവകാശം, ആ സ്റ്റോറി അവകാശം, നിയമവകാശമൊക്കെ എ ആർ മുരുകദാസിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തുപ്പാക്കി 2 ഇപ്പോൾ കമലഹാസന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് തളപതി തന്നെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതൊരു ഇൻഫോർമേഷൻ, എത്രമാത്രം ശരിയുള്ള ഇൻഫോർമേഷൻ എന്നറിയില്ല. അപ്പോൾ തുപ്പാക്കി 2-ൽ കമലഹാസൻ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ന്യൂസ്. അപ്പോൾ ഈ രണ്ട് അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബീസ്റ്റിൻ്റെ ഇൻട്രോ ഫൈറ്റ്സിനെ കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞു, തുപ്പാക്കി 2-നെ കുറിച്ച് അപ്ഡേറ്റും പറഞ്ഞു. അപ്പോൾ രണ്ട് അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ ബെല്ലൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള തളപതി ഇൻട്രസ്റ്റിംഗ് ആയുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് കൂടി കാണാൻ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ.